ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ ചെലി. വളരെ കാത്തിരിപ്പിന് ശേഷം ഹേമ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഹേമ റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം 2017 മലയാളത്തിലും അതുപോലെ തമിഴിലും തെലുങ്കിലും ഒക്കെ വളരെ പ്രശസ്തമായ ഒരു നടി ഒരു കാറിൽ കൊച്ചിയിലേക്ക് യാത്ര പോവുകയാണ്. ആ കാറ് ഒരു 5-അംഗ സംഘം തടഞ്ഞു നിർത്തുകയും അതിലെ നടിയെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും ആക്രമിക്കുന്നു. പക്ഷേ ഈ ഒരു സംഭവം മലയാള സിനിമയിലെ ചില പ്രമുഖർ ആസൂത്രണം ചെയ്തതാണെന്ന് ആ നടിയും അതുപോലെ മറ്റ് ചില നടിമാരും വിശ്വസിക്കുന്നു. അങ്ങനെ മലയാള സിനിമയിലെ തന്നെ കുറച്ച് നടിമാർ, കുറച്ച് നായികമാർ ഒത്തുചേരുകയും മുഖ്യമന്ത്രിയെ പോയി കണ്ട് പരാതി നൽകുകയും ചെയ്യുന്നു. അതായത് മലയാള സിനിമയിലെ സീരിയലിലെ നടിമാർ ഒട്ടും സുരക്ഷിതരല്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പം ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് കെ ഹേമ, അതുപോലെ റിട്ടയർഡ് IAS ഓഫീസർ വത്സകുമാരി, പിന്നെ നമ്മുടെ പഴയ നാഷണൽ അവാർഡൊക്കെ നേടിയിട്ടുള്ള വളരെ പ്രശസ്തമായ പഴയ നടി ശാരദ. അപ്പം ഇങ്ങനെ ഈ ആൾക്കാർ കൂടിയിട്ടുള്ളൊരു കമ്മിറ്റിക്ക് രൂപം നൽകിയാണ്. 2017 കമ്മിറ്റി ഉണ്ടാക്കുന്നു, 2019 കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിക്കുന്നു. പക്ഷേ ഗവൺമെൻറ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. പിന്നെ വളരെയധികം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് 2024 ആ റിപ്പോർട്ട് പുറത്തുവിടുന്നു. 299-ഓ 295-ഓ പല കണക്കുകളും പറയുന്നുണ്ട്. അത്രയും പേജുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി ഗവൺമെൻറ് സമർപ്പിച്ചത്. പക്ഷേ ഗവൺമെൻറ് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത് 233-ഓളം പേജുള്ള റിപ്പോർട്ടാണ്. കാരണം അതിൽ 66-ഓളം പേജ് പിന്നെയും കുറച്ച് പേജുകൾ തള്ളിയെന്നൊക്കെ പറയുന്നേക്കുന്നുണ്ട്. അപ്പം അത്രയും പേജുകൾ ഒഴിവാക്കിയിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം അതിനുള്ള കാരണം ഗവൺമെൻറ് പറയുന്നത്, ഒന്ന്, അതിൽ ചില പേരുകൾ പരാമർശിക്കുന്നുണ്ട്. അപ്പം ആ പേരുകളുടെ അല്ലെങ്കിൽ ആ വ്യക്തികൾക്കുള്ള സുരക്ഷ എന്ന നിലയിലാണ് ഇത് പുറത്തുവിടാത്തത്, അല്ലെങ്കിൽ അത്രയും പേജുകൾ മാറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. മറ്റൊരു കാരണം, ഇത്രയും വൈകിയതിന് കാരണം അവർ പറയുന്ന ഗവൺമെൻറ് പറയുന്നത് ദിസ് ഇസ് നോട്ട് എ കമ്മീഷൻ ദിസ് ഇസ് ജസ്റ്റ് എ കമ്മിറ്റി. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ബിഫോർ ദ അസംബ്ലി അല്ലെങ്കിൽ ടേക്ക് ആക്ഷൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരു കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം നിർബന്ധമൊന്നുമില്ല. അത് ഇതൊരു കമ്മീഷനല്ല, കമ്മിറ്റി മാത്രമാണെന്നൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ വാദം. എന്നിരുന്നാലും ഇത് റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ. ബട്ട് ദ സയൻറ്റിഫിക് സ്റ്റഡി റിവീൽ ദാറ്റ് ദ സ്റ്റാർസ് ഡു നോട്ട് ട്വിങ്കിൾ നോ ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ. ഇതുകൊണ്ട് ഹേമ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാള സിനിമയിലെ സ്റ്റാർസ്, സോ കോൾഡ് സ്റ്റാർസ്, അവരെ ശരിക്ക് സ്റ്റാർ അല്ല എന്നാണ്, അതായത് അവർ എന്താ തിളങ്ങുന്നൊന്നും ഇല്ല എന്നാണ് ശരിക്ക് ഉദ്ദേശിക്കുന്നത്. മെറ്റഫറിക് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ 17 കാര്യങ്ങളോടും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മെയിനായിട്ട് ഒരു കാര്യം പറയുന്നത്, ഈ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ഒരു വലിയൊരു മാഫിയാണെന്ന് പറയുന്നുണ്ട്. ഒരു 15 അംഗങ്ങളുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള മാഫിയാണ്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരാണ് ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു ബാൻ ഉണ്ട്, അതായത് ഈ സിനിമക്കെതിരായിട്ട് അല്ലെങ്കിൽ ചില വേണ്ടാ ദിനങ്ങൾക്കെതിരായിട്ട് പറയുന്ന ആൾക്കാരെ അവർ ബാൻ ചെയ്യും. ആ ബാൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ബാൻ അല്ല, അതൊരു അൺഒഫീഷ്യൽ ബാൻ ആണ്. അങ്ങനെ ബാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കിട്ടാനോ ഒന്നും കിട്ടില്ല. അത് മാത്രമല്ല, ആ ബാൻ നീക്കണമെങ്കിൽ 20 ലക്ഷം രൂപയാണ് പറയുന്നത്. ഇതൊരു അൺഒഫീഷ്യൽ ബാൻ ആണ്, ഈ ഒരു മാഫിയ സംഘം ഉണ്ടാക്കുന്ന ബാനാണ്. അപ്പോൾ ആ ബാൻ പേടിച്ചുകൊണ്ട് ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ സ്ത്രീകളായി കഴിഞ്ഞാലും അതുപോലെ പുരുഷന്മാർക്കും ഒന്നും മിണ്ടില്ല, ഒക്കെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഇവർക്ക് ഉള്ള ഒരു ലൈംഗികമായ ചൂഷണം, രണ്ട് വാക്കുകളാണ് ഈ ഇവർ പറയുന്നത്. ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ്, മറ്റൊരു വാക്ക് പറയുന്നുണ്ട്. അതായത് അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും, അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കോംപ്രമൈസ്. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള നടിമാരൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയും, അവരെ നോക്കിയിട്ട് അവരെങ്ങനെയാണ് ഈ നിലയിലേക്ക് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും ചെയ്തുകൊണ്ടാണ്. സോ യു ഷുഡ് ആൾസോ ഡു ഇറ്റ്, നിങ്ങളും ഇതിന് തയ്യാറാണെങ്കിൽ ആ ഒരു നിലയിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നടിമാരെന്ത് ചെയ്യുന്നത്,
നമ്മുടെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനൊരു ടീം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു നടി പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഈ സെക്സുമായിട്ട് വരുന്ന പുരുഷന്മാർ അത് ഏത് ആൾക്കാർ എപ്പോൾ വേണമെങ്കിൽ വരാമെന്നാണ് പറയുന്നത്. അതായത് നായകന്മാർ മുതൽ പ്രൊഡക്ഷൻ കൺട്രോൾ മുതൽ താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാർ വരെ ഏത് സമയത്തും വരാൻ സാധ്യതയുണ്ടെന്നാണ് ആ ഒരു നടി പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അഭിനയമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഭിനയ വേളയിൽ ഇവർ താമസിക്കുന്ന റൂമിൽ പോയിട്ട് മുട്ടുക എന്നുള്ളതാണ്. മുട്ടുക എന്ന് പറയുമ്പം ഈ ഒന്നുകിൽ നടി തുറക്കുന്ന തരം മുട്ടും അല്ലെങ്കിൽ ഡോർ പൊളിയുന്ന തരം മുട്ടും. കാരണം പല നായകന്മാരും ഇൻടോക്സിക്കേഷനിലായിരിക്കും, അവർ മദ്യപിച്ചിട്ടുണ്ടാവും, അപ്പോൾ അവർക്ക് എന്താ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിഞ്ഞോളാം. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. പിന്നെ മാത്രമല്ല വേദനം, അതായത് ഈ പറഞ്ഞ വേദനമൊന്നും ഈ എന്താ പറയുക, ഈ സൈഡായിട്ടുള്ള നടിമാർക്ക്, ഈ രണ്ടാം കട നടിമാർക്കൊന്നും കൊടുക്കാറില്ല. അവർ ചെറിയ തുച്ഛമായി, മാത്രമല്ല ഭക്ഷണമില്ല, അവർക്ക് ടോയ്ലറ്റ് കൊടുക്കുന്നില്ല, വസ്ത്രമാരാനുള്ള സൗകര്യം കൊടുക്കുന്നില്ല, ഇതൊന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു വലിയൊരു റിപ്പോർട്ടാണ് ഇപ്പം ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവം ഉള്ളത് തന്നെയാണെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടതിന് ശേഷം വളരെ അധികം കേൾക്കുന്ന ഒരു വാക്കാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല, അല്ലെങ്കിൽ സീരിയലിൽ മാത്രമല്ല, എവിടെയൊക്കെ സിനിമയുണ്ടോ, എവിടെയൊക്കെ സീരിയലുണ്ടോ ഒക്കെ ഉണ്ട്. ബോളിവുഡിലുണ്ട്, അതുപോലെ തന്നെ ഹോളിവുഡിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന പേരിൽ തന്നെ സിനിമ ഉണ്ടായത്. അപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റിനും അതുപോലെ തന്നെ കോംപ്രമൈസിനൊക്കെ തയ്യാറാകുന്ന ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് ഈ അവസരങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ പ്രശസ്തി ആകാനും അതുപോലെ തന്നെ ഈ ഫീൽഡ് ഔട്ടാകാതിരിക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് വാക്കുകൾ അവർ ചേർത്ത് പിടിക്കുന്നു, അതിന് എന്താ പറയുക സമ്മതമാണ്. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ്, ഈ ടേം എങ്ങനെയാണ്, ഈ ടേം പുതിയതായിട്ടുള്ള ടേമാണല്ലോ കേട്ടോ, പഴയ ടേമാണ്, വളരെ കാലങ്ങൾക്ക് മുമ്പുള്ളൊരു ടേമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പേരിൽ തന്നെ ഇംഗ്ലീഷ് സിനിമയും ഒക്കെ അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഒരു ഇംഗ്ലീഷ് സിനിമയിലുള്ള